നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നല്ലൊരു അച്ചാറിന്റെ റെസിപ്പിയാണ്, വെള്ളം നാരങ്ങ അച്ചാർ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 12 നാരങ്ങ അതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി അതിന്റെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കാം. ഞാനിത് 8 പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നന്നായിട്ട് പഴുത്ത നാരങ്ങ വേണം അച്ചാർ ഉണ്ടാക്കാൻ എടുക്കാൻ. പച്ച കളറുള്ള നാരങ്ങ എടുത്താൽ അതിന് കൈപ്പരസം വല്ലാണ്ടുണ്ടാവും. ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് ഇത് ഒരു ദിവസം ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വരെ വെച്ചാലും കുഴപ്പമില്ല. അപ്പൊ നാരങ്ങയിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ 2 ദിവസമാണ് ഇത് ഉപ്പിലിട്ട് വെച്ചത്. നാരങ്ങ കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കാന്താരമുളകാണ് ആവശ്യമുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത്രയും കാന്താരമുളക് ചേർക്കാം, അതിന് ഒരു പ്രത്യേകിച്ച് ഒരു അളവില്ല. ഇനി നിങ്ങൾക്ക് കാന്താരമുളക് കിട്ടാനില്ലെങ്കിൽ അതിന് പകരം പച്ചമുളക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. വെളുത്തുള്ളി ചെറുനാരങ്ങയിൽ ചേരുമ്പോൾ നല്ലൊരു രുചിയാണ്. അത് വലുതാണെങ്കിലും ഒന്ന് ചെറുതായിട്ട് നരിഞ്ഞെടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 100 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് അരക്കപ്പിനടുത്ത് നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിക്കാം. ഇനി വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേർക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ഇനി കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കായം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നാരങ്ങ ചേർക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. കുറച്ച് കാന്താരമുളക് ഇതിലേക്ക് ഒന്ന് ഉടച്ച് ചേർക്കുകയാണ്. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച് ചേർക്കാം. ഇപ്പം ഇതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നാരങ്ങ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിന്റെ കുറവ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് യോജിപ്പിച്ച് വെക്കുക. ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് പുറത്തിരുന്നാൽ പൂപ്പിലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ ഉപയോഗിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.